ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് അറ്റ് ഹോം. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം കൊണ്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു ടിന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീമിൻ്റെയൊക്കെ ഒരു ടിന്നാണ്, അത് കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ, നമ്മൾ യൂസ് ചെയ്തിട്ട് സാധാരണ കളയുന്ന ഈ ഹെഡ്സെറ്റ്. ഇതിൻ്റെ ആ ഒരു വള്ളിയുടെ ആ ഒരു പോർഷൻ, അതായത് ആ വയറ് പോർഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ പല നീളത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന് നമ്മുടെ ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് പയ്യെ പയ്യെ പിരിച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അതൊന്ന് കവറായി കിട്ടും. ഇതിന് പ്രത്യേകിച്ച് ഒരു ഗ്ലൂ ഒന്നും ആവശ്യമില്ല. ഇതിൽ തന്നെ ഒരു സെൽഫ് അഡ്ഹസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ അധികം വള്ളികൾ. അപ്പോൾ പല ലെങ്തിൽ നമ്മൾ ചെയ്തെടുക്കുക, പല ലെങ്തിൽ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ഇതാ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. നല്ല കറക്റ്റ് ആ ഒരു വള്ളിയുടെ ആ ഒരു വളമൊക്കെ നമുക്ക് ഇതിന് ഓൾറെഡി കിട്ടും. നമ്മുടെ ആ ഒരു ടിന്നെടുത്തിട്ട് അതിലേക്ക് ഒരു ഹോൾ മേക്ക് ചെയ്തിട്ട് ഒരു ത്രെഡ് ഇട്ട് അതിനൊരു ഹുക്ക് ഇട്ട് കൊടുക്കണം, നമുക്ക് ആണിയിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു കമ്പി ചൂടാക്കിയിട്ടാണെങ്കിൽ ഒരു ഹോൾ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വള്ളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലെങ്ത് കൂടുതൽ ഏറ്റവും മിഡിലായിട്ടും ബാക്കിയുള്ളത് സൈഡിലായിട്ടൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതത്രയും ഒട്ടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇതാ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെയാണ്. അപ്പോൾ ഫ്ലവേഴ്സിനായിട്ട് ഞാനിവിടെ ത്രെഡ്, ഈ മൂന്ന് കളർ ത്രെഡാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ഈ ഒരു ത്രെഡ് നമ്മുടെ കയ്യിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. കുറേ അധികം തവണ ചുറ്റിയിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും സാധാരണ ചെയ്യുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ത്രെഡ് കൊണ്ടുള്ള ഫ്ലവേഴ്സ് എല്ലാം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോം ഷീറ്റ് കൊണ്ടുള്ള ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യാനില്ലാത്ത, ഞാൻ എൻ്റെ കയ്യിൽ ത്രെഡ് അവൈലബിൾ ആയിട്ടുണ്ട്, ത്രെഡ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് മിഡിലുള്ളൊരു നമ്മളൊരു ബീഡും കൂടെ വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതായത് സിമ്പിളായിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതിവിടെ ചീകിയൊന്നും കോമ്പൗണ്ട് കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് ആണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെ കവേഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റിൻ്റെയോ അതുപോലെ തന്നെ ലേസിൻ്റെ ഒക്കെ കവർ ഗ്രീൻ കവറിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതാ ഇതുപോലെ മാർക്കർ കൊണ്ടൊന്ന് ലീവ്സ് ഒന്ന് വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്ത് സിസർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ നമ്മുടെ ലീവ്സ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറേ അധികം ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഫ്ലവർ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ ലീവ്സും ഇതുപോലെ തന്നെ ഫ്ലവറിൻ്റെ അടുത്തായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഫുള്ളായിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാനിത് ഫുള്ളൊന്നും ചെയ്യുന്നില്ല, കുറേ അധികം പോർഷൻസൊക്കെ ഒന്ന് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടിന്നിൻ്റെ ഉള്ളിലത്തെ പോർഷനിലും കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ട് ഫിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെയാണ് ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഫുള്ള് ഈ ഒരു വള്ളിയിൽ ഫുള്ള് ചെയ്തെടുക്കുക. അപ്പോൾ ചെയ്തെടുത്ത് വരുമ്പം ഇതാ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഏകദേശം നല്ല ഭംഗിയാണ് കാണാൻ, ആരും പറയില്ല നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ ഫ്ലവർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ത്രെഡോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ലീവ്സ് നിങ്ങൾക്ക് പേപ്പർ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിന് റീയൂസ് ആയിട്ട് നമ്മുടെ വോളൊക്കെ ഒന്ന് ഡെക്കർ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.